എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് സെൻറ്റൻസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള എന്താണ് സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് സിമ്പിൾ സെൻറ്റൻസ് നോക്കുന്നേക്കാളും മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. ആരൊക്കെയാ? ഒന്ന്, എന്താണ് ഫ്രേസ് എന്ന് അറിയണം. അതുപോലെ തന്നെ എന്താണ് ക്ലോസ് എന്ന് അറിയണം. അപ്പോൾ എന്താണ് ഫ്രേസ്, എന്താണ് ക്ലോസ് എന്നുള്ളത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം കേട്ടോ. ഐ നോ ദ മാൻ ഹൂ ഡിഡ് ഇറ്റ്. ഇതിനകത്ത് ഹൂ ഡിഡ് ഇറ്റ് എന്ന് പറയുന്നത് ഫ്രേസ് ആണോ ക്ലോസ് ആണോ? ആൻസർ ഞാൻ പറയാം, ക്ലോസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ക്ലോസ്? ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സബ്ജക്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു വെർബും ഉണ്ടാവും. സബ്ജക്റ്റും ക്രിയ ഉണ്ടാവുന്ന ഒരു സെൻറ്റൻസിൻ്റെ ചെറിയൊരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്ലോസ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ക്ലോസിനകത്ത് സബ്ജക്റ്റും വെർബും കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പോൾ ഹൂ ഡിഡ് ഇറ്റ്, അപ്പോൾ ഇതിനകത്ത് ഹൂ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഈ ഹൂ എന്ന് പറഞ്ഞ സബ്ജക്റ്റായിട്ടൊക്കെ വരുമോ എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക, റിലേറ്റീവ് പ്രോനൗൺ നമ്മൾ പഠിച്ചിട്ടില്ലേ? റിലേറ്റീവ് പ്രോനൗണിനകത്ത് ആരൊക്കെയുണ്ട്? ഹൂ, വിച്ച്, ദാറ്റ്, വെൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരില്ലേ? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോസ് പഠിച്ചു, സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ട്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയേ, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇതിനകത്ത് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് ക്ലോസ് ആണോ ഫ്രേസ് ആണോ? ഇത് ഫ്രേസ് ആണ്. അപ്പോൾ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സബ്ജക്റ്റും വെർബും ഇല്ലാത്ത സെൻറ്റൻസിൻ്റെ ചെറിയൊരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രേസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് വെർബുള്ള ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക, ക്ലോസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ക്ലോസും പഠിച്ചു, ഫ്രേസും പഠിച്ചു. അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആൾ മെയിൻ ക്ലോസും അതുപോലെ തന്നെ സബോർഡിനേറ്റ് ക്ലോസും കേട്ടോ. മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ഓക്കെ, അപ്പോൾ മെയിൻ എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്താ പ്രിൻസിപ്പിൾ. അപ്പോൾ മെയിൻ്റെ വേറൊരു പേരാണ് കേട്ടോ പ്രിൻസിപ്പിൾ ക്ലോസ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് പേരിൽ വേണമെങ്കിലും അറിയപ്പെടാം. മെയിൻ ക്ലോസ്, പ്രിൻസിപ്പിൾ ക്ലോസ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്നൊക്കെ പറയുന്നത് സെയിം ആണ്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ സബ്, സബ് എന്ന് പറഞ്ഞാൽ എന്താ മെയിൻ അല്ലാത്തത് അല്ലേ, മെയിനിനെയൊക്കെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൻ്റെ വേറൊരു പേരാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. മനസ്സിലായോ? ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അതായത് മെയിൻ അല്ല, മെയിനിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളോ കേട്ടോ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇനി ഇതൊക്കെ എന്താണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. നീ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നീ പാസ്സാവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളൊരു പോർഷൻ നോക്കിക്കോ, അവിടെ നമുക്ക് കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ടോ? ഇഫ് യു വർക്ക് ഹാർഡ്, നീ നന്നായിട്ട് വർക്ക് ചെയ്താൽ. അപ്പോൾ എന്തോ ഒരു മിസ്സിങ് ഇല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് മീനിങ് കിട്ടാത്ത ഒരു കേസ്, അതായത് കംപ്ലീറ്റ് മീനിങ് കിട്ടാത്ത ഒരു ചെറിയൊരു ഭാഗം, അതിനെയാണ് നമ്മൾ പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുക. ഇനി ഈ ഒരു ഭാഗം നോക്കിയേ, യു വിൽ പാസ്. യു വിൽ പാസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു ഫുൾ മീനിങ് കിട്ടുകയാണ് അല്ലേ, നീ എന്തായാലും പാസ്സാവും, യു വിൽ പാസ്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ക്ലോസിനെ എപ്പോഴും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും പഠിച്ചു, ക്ലോസും ഫ്രേസും പഠിച്ചു. ക്ലോസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഫ്രേസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ല. മെയിൻ്റെ ബാക്കിയുള്ള പേരുകൾ എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾ, ഇൻഡിപെൻഡൻറ്റ്, മറ്റ് സബോർഡിനേറ്റ്, ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന. പേര് പറയുന്ന പോലെ തന്നെ വളരെ സിമ്പിളാണ് കേട്ടോ. അതായത് സിമ്പിൾ സെൻറ്റൻസിനകത്ത് ഒരു സബ്ജക്റ്റും ഒരു ക്രിയയുമുള്ള വാക്യങ്ങളെയാണ് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷീ സാങ് എ സോങ്, അവളൊരു പാട്ട് പാടി അല്ലേ. ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്, സാങ് എന്ന് പറഞ്ഞാൽ വെർബാണ്. ഒരു സബ്ജക്റ്റ്, ഒരു വെർബ്, അപ്പോൾ അതെന്താണ് സിമ്പിൾ സെൻറ്റൻസ്. ബേർഡ്സ് ഫ്ലൈ ഇൻ ദി എയർ, ബേർഡ്സ് സബ്ജക്റ്റാണ്, വെർബ് എന്ന് പറഞ്ഞാൽ ഫ്ലൈ ആണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ സിമ്പിൾ സെൻറ്റൻസ്. ദേ പ്ലേഡ് ക്രിക്കറ്റ്, അപ്പോൾ ദേ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, പ്ലേഡ് എന്ന് പറഞ്ഞാൽ വെർബ്. ഒരു സബ്ജക്റ്റ്, ഒരു ക്രിയയാണെങ്കിൽ അത് സിമ്പിൾ സെൻറ്റൻസ്. ഇത് മൂന്ന് നമുക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ, സിമ്പിൾ സെൻറ്റൻസ് ആണെന്നുള്ളത്. ഇനി അടുത്ത മൂന്ന് എക്സാമ്പിൾസ് നോക്കിയേ. ഹിയറിംഗ് ദി നോയ്സ് ദ ബോയ് കെയിം ഔട്ട്, ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് പോവേർട്ടി ഹീ ലവ്സ്, സീയിങ് ദ ടൈഗർ ഹീ റാൻ അവേ. ഈ മൂന്ന് സെൻറ്റൻസ് വായിക്കുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് സിമ്പിൾ സെൻറ്റൻസ് തന്നെയാണോ? കാരണം അത്യാവശ്യം കുറച്ച് വലിയ സെൻറ്റൻസ് ആണ്, രണ്ട് ഭാഗങ്ങളൊക്കെയുണ്ട്, അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് ആണോ എന്നൊക്കെ പലർക്കും ഡൗട്ട് വരാം. അപ്പം അതിനുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യമുണ്ട്, എന്താണ് ഫ്രേസ്, എന്താണ് ക്ലോസ് എന്നുള്ളത് അല്ല. അപ്പോൾ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിനകത്തൊരു സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ലാത്ത കേസിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറഞ്ഞത്. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോവേർട്ടി ഹീ ലവ്സ്. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോവേർട്ടി എന്ന് പറയുന്നത് ഫ്രേസ് ആണോ ക്ലോസ് ആണോ എന്നാലോചിച്ചിട്ട് പറഞ്ഞേ. ഇതിനകത്തൊരു സബ്ജക്റ്റ് ഉണ്ടോ, സബ്ജക്റ്റോ ക്രിയ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊരു ഫ്രേസ് ആണ്, ഇത്രയും ഭാഗം ഒരു ഫ്രേസ് ആണ്.
അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിനെ ഞാൻ അങ്ങോട്ട് മാറ്റാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി. ഹീ ലവ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സെൻറ്റൻസ് അല്ലേ, കാരണം ഒരു സബ്ജക്റ്റും ഉണ്ട് ഒരു ക്രിയയുണ്ട്, അപ്പോൾ ഇത് സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ ഇതേപോലെ ഫ്രേസ് വരുന്ന കേസുകളിൽ അതെടുത്ത് അങ്ങ് മാറ്റാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ മാത്രം നോക്കിയാൽ മതി. ദ ബോയ് കെയിം ഔട്ട് സിമ്പിൾ സെൻറ്റൻസ്, ഹീ റാൻ അവേ സിമ്പിൾ സെൻറ്റൻസ്, ഹീ ലവ്സ് സിമ്പിൾ സെൻറ്റൻസ്. ഇനി ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ദേ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഐ എൻ ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കേസുകൾ, അതായത് കണ്ടോ ഹിയറിങ് നമ്മൾ ജെറൻഡ് ഫോമിൽ പറയില്ലേ, ഐ എൻ ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കേസാണെങ്കിലും ബീങ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ് ആണെങ്കിലും ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഓക്കെ ഇതുള്ള സെൻറ്റൻസുകളാണെങ്കിലും അതുപോലെ തന്നെ ടു ടു എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗമുള്ള സെൻറ്റൻസുകളാണെങ്കിലും അതെന്തായിരിക്കും, അത് സിമ്പിൾ സെൻറ്റൻസ് ആയിരിക്കും. ഓക്കെ സിമ്പിൾ സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുള്ളത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക, ഐ എൻ ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, ബീങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ടു ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കേസുകളല്ലാതും അത് സിമ്പിൾ സെൻറ്റൻസ് ആയിരിക്കും. കിട്ടിയല്ലോ. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് പറഞ്ഞാൽ അതിനകത്ത് ഒരു സബ്ജക്റ്റും ഒരു വെർബും ആണ്. ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ വന്നാലും അത് സിമ്പിൾ സെൻറ്റൻസ് ആവാം. ജസ്റ്റ് നോക്കുക ഫ്രേസ് ആണോ എന്നുള്ളത് നോക്കുക. ഫ്രേസ് ആണെങ്കിൽ അത് നോക്കാണ്ട് ബാക്കിയുള്ള ഭാഗം മാത്രം നോക്കുക. ഇനി അതും പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ് കേട്ടോ. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസ് വരുന്ന കേസാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. അപ്പോൾ മെയിൻ ക്ലോസ് രണ്ടോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ടു മെയിൻ ക്ലോസ് ഉണ്ടാവുന്ന കേസാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. അപ്പോൾ ഇതിനകത്ത് സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവില്ല. ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസ് ഇല്ലേ, അതുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ബോയ് സാങ് ആൻഡ് ദ ഗേൾസ് ഡാൻസ്ഡ്. ഇപ്പോൾ ഇവിടെ നോക്കി ദ ബോയ്സ് സാങ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ട്. ഇത് മെയിൻ ക്ലോസാണ്. അതുപോലെ തന്നെ ഗേൾസ് ഡാൻസ്ഡ്. അപ്പോൾ ഇതിന് നമുക്കൊരു ഫുൾ മീനിങ് കിട്ടുന്നുണ്ട് അല്ലേ. ദ ഗേൾസ് ഡാൻസ്, ഗേൾസ് ഡാൻസ് ചെയ്തു, ബോയ്സ് പാട്ട് പാടിക്കഴിഞ്ഞു. അപ്പോൾ ഫുൾ മീനിങ് കിട്ടുകയാണ്. അപ്പോൾ രണ്ട് മെയിൻ ക്ലോസ് ഉണ്ട് അതിനകത്ത്. അതാണ് ഇവിടെ പറഞ്ഞത് രണ്ടോ അതിലധികമോ, രണ്ടു തന്നെ ആവണം എന്നില്ല, അതിലധികമോ മെയിൻ ക്ലോസ് വരുന്ന കേസാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിനെ യോജിപ്പിച്ചിട്ടുള്ള ഒരു വാക്കുണ്ടല്ലോ, ഒരു കഞ്ചങ്ഷനായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് ആൻഡ് ആണ്. അപ്പോൾ ആൻഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്, കോമ്പൗണ്ട് സെൻറ്റൻസ്. അടുത്ത എക്സാമ്പിൾ നോക്കിക്കോ. ഷീ ഈസ് ഇൽ സോ ഷീ വിൽ നോട്ട് കം. ഷീ ഈസ് ഇൽ അവൾക്ക് സുഖമില്ല അതുകൊണ്ട് അവൾ വരില്ല. ഷീ വിൽ നോട്ട് കം എന്ന് പറഞ്ഞാലും അവിടെ നമുക്കൊരു ഫുൾ മീനിങ് കിട്ടുകയാണ്. അപ്പോൾ ഇതും മെയിൻ ക്ലോസ് ആണ്, ഇതും മെയിൻ ക്ലോസ് ആണ്, നമുക്കൊരു ഫുൾ മീനിങ് കിട്ടുകയാണ്. ഓക്കെ അപ്പോൾ ഇതെന്താ, ഇത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കിയ സ്പീക്ക് ഓർ യു വിൽ ഡൈ. അപ്പോൾ ഇതിനകത്ത് ഇത് മെയിൻ ക്ലോസ് ആണോ, മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു സബ്ജക്റ്റും വെർബും വേണ്ടേ. പക്ഷേ ഇവിടെ ഒരു വെർബ് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാ ഇതിനെ നമ്മൾ മെയിൻ ക്ലോസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ സ്പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു സ്പീക്ക് എന്നാണ് കേട്ടോ. യു സ്പീക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ യു കൊടുക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, വെറുതെ സ്പീക്ക് എന്ന് പറഞ്ഞാലും യു സ്പീക്ക് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സബ്ജക്റ്റും ഉണ്ട്, ഇവിടെ ഒരു വെർബും ഉണ്ട്. അപ്പോൾ ഇതെന്താ, ഇതൊരു മെയിൻ ക്ലോസ് ആണ് കേട്ടോ, മെയിൻ ക്ലോസ് ആണ്. ഇവിടെ ഒരു കംപ്ലീറ്റ് മീനിങ് ഉണ്ട് യു സ്പീക്ക്. പിന്നെ യു വിൽ ഡൈ, അവിടെ നമുക്കൊരു ഫുൾ മീനിങ് കിട്ടുകയാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ട്. അപ്പോൾ ഇതും മെയിൻ ക്ലോസ് ആണ്. ഓക്കെ അപ്പോൾ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ മെയിൻ ക്ലോസ് ഉള്ള കേസാണ് കോമ്പൗണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആൻഡ്, പിന്നെ ഏതാ സോ, ഓർ ഇതേപോലെയുള്ള വാക്കുകൾ വരികയാണെങ്കിൽ അത് നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫാൻ ബോയ്സ് എന്ന് പറയും, എൻ്റെ കോഡല്ല കേട്ടോ, അത് പണ്ട് മുതലുള്ള ഒരു കോഡാണ് ഫാൻ ബോയ്സ്. ആരൊക്കെയാണ്, ഫോർ ഉണ്ട്, എ എന്ന് പറഞ്ഞാൽ ആൻഡ്, എൻ എന്ന് പറഞ്ഞാൽ നോർ, ബി എന്ന് പറഞ്ഞാൽ ബട്ട്, ഒ എന്ന് പറഞ്ഞാൽ ഓർ, വൈ എന്ന് പറഞ്ഞാൽ യെറ്റ്, എസ് എന്ന് പറഞ്ഞാൽ സോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വാക്ക് വരികയാണെങ്കിൽ ഇതേപോലെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് ആൻഡോ സോയോ ഓറോ കണ്ടോ നമ്മളിവിടെ കൊടുത്തില്ലേ, ഇപ്പോൾ ഈ വാക്കുകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് കോമ്പൗണ്ട് ആണോ കോംപ്ലക്സ് ആണോ സിമ്പിൾ ആണോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഫാൻ ബോയ്സ് പഠിച്ചു വെച്ചേക്കാം. ഫാൻ ബോയ്സ് എപ്പോഴാണ്, കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഫാൻ ബോയ്സ് എവിടെ വരാം, കോമ്പൗണ്ടിലാണ് കേട്ടോ. അപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൗണ്ടൊക്കെ കിട്ടുന്ന സമയത്ത്, നമ്മുടെ പൈസ പൗണ്ട് എന്നൊക്കെ പറയില്ല, പൗണ്ടൊക്കെ കിട്ടുന്ന സമയത്ത് ബോയ്സൊക്കെ ഓടി വരും എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഫോർ ആൻഡ് നോറ് ബട്ട് ഓർ യെറ്റ് സോ. അത് മാത്രമല്ല വേറെ കുറച്ച് വാക്കുകളും കൂടി ഉണ്ട്. ഏതൊക്കെയാണ്, അതർവൈസ്, ദെയർ ഫോർ, എൽസ്, വൈൽ, വേറെ, സ്റ്റിൽ, യെറ്റ്, നെവർ ദ ലെസ്, ഹൗവർ, ആസ് വെൽ ആസ്, ഓൾ ദ സെയിം, ഇൻഡീഡ്, ബട്ട്. ഓക്കെ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വൈഹാട്ട് പഠിക്കണം എന്നില്ല കേട്ടോ. നമുക്ക് ഒന്നല്ലെങ്കിൽ ഇതേപോലെ മെയിൻ ക്ലോസ് വെച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വന്നോളും. ഓക്കെ അപ്പോൾ ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അടുത്ത് എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസ്? കോംപ്ലക്സ് സെൻറ്റൻസ് പറഞ്ഞാൽ എന്താ, അതിനകത്ത് ആ പേര് പറയുന്ന പോലെ കോംപ്ലക്സ് ആണ് അല്ലേ. അപ്പോൾ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഒരു മെയിനും ഉണ്ടാവണം, പിന്നെ സബും ഉണ്ടാവണം. അപ്പോൾ ഒരു മെയിൻ ക്ലോസോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസോ വരുന്ന കേസാണ് കോംപ്ലക്സ്. കോംപ്ലക്സ് ഉണ്ട്, രണ്ട് തരം ആൾക്കാരുണ്ട്, മെയിനും ഉണ്ട് സബും ഉണ്ട് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. വെൻ വി വെന്റ് ദെയർ വി ഫൗണ്ട് ദാറ്റ് ഹീ ഹാഡ് ഗോൺ. വെൻ വി വെന്റ് ദെയർ, ഇതിനെ നമുക്കൊരു ഫുൾ മീനിങ് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. വെൻ വി വെന്റ് ദെയർ അല്ലേ.
അപ്പോൾ ഇതെന്താ സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇനി വി ഫൗണ്ട് ദാറ്റ് ഹി ഹാഡ് ഗോൺ, ഞങ്ങൾ മനസ്സിലാക്കി അവൻ പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതെന്താ, ഇത് മെയിൻ ക്ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സബോർഡിനേറ്റ് ക്ലോസ് ഈ ഒരു മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് അല്ലേ. അടുത്തത് സിൻസ് നോ ബസ് വാസ് അവൈലബിൾ ഹി ക്യാൻസൽ ഹിസ് ട്രിപ്പ്. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഫുൾ മീനിങ് കിട്ടുന്നില്ല. സിൻസ് നോ ബസ് വാസ് അവൈലബിൾ, ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഹി ക്യാൻസൽ ഹിസ് ട്രിപ്പ്, ഇവിടെ നമുക്ക് ഫുൾ മീനിങ് കിട്ടുകയാണ്, അവൻ അവൻ്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതൊരു മെയിൻ ക്ലോസ് ആണ്. ഓക്കെ, അടുത്തത് അൺലെസ് ഹി അപ്പോളജൈസസ്, അവൻ അപ്പോളജൈസ് ചെയ്യണ വരെ. അപ്പോൾ ഇവിടെ ഫുൾ മീനിങ് ഇല്ല, സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഹീ വിൽ ഹാവ് ടു ബി പണിഷ്ഡ്, ഇത് മെയിൻ ക്ലോസ് ആണ്, കാരണം ഇതിനകത്തൊരു സബ്ജക്റ്റും ഉണ്ട് ക്രിയയുണ്ട്. ഇവിടെ നമുക്കൊരു ഫുൾ മീനിങ്ങും കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ്, മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ ഇതേപോലെ ഒരു മെയിൻ ക്ലോസും ഒന്നിലധികമോ സബോർഡിനേറ്റ് ക്ലോസ് വരുന്ന കേസുകളാണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയാം കേട്ടോ, കോംപ്ലക്സ് സെൻറ്റൻസ്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. അതായത് ഷീ സെഡ് ദാറ്റ്, ഷീ സെഡ് ദാറ്റ് ഷീ വോണ്ടഡ്, ഷീ വോണ്ടഡ് ടു ബി എ ടീച്ചർ, ടു ബി എ ടീച്ചർ. ഈ ഒരു കേസ് നോക്കിയേ, ഇവിടെ എങ്ങനെയാണ് മനസ്സിലാക്കുക, അത് കോംപ്ലക്സ് ആണോ കോമ്പൗണ്ട് ആണോ? ഷീ സെഡ് ദാറ്റ് ഷീ വോണ്ടഡ് ടു ബി എ ടീച്ചർ. അപ്പോൾ ഇവിടെ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് കണ്ടില്ലേ, ഈ ദാറ്റ് എന്താ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, റിലേറ്റീവ് പ്രോനാണാണ്. റിലേറ്റീവ് പ്രോനാണിൽ ആരൊക്കെയാണ് വരുന്നത്, വിച്ച്, ദാറ്റ്, പിന്നെന്താ വേറ്, വെൻ, ഇങ്ങനെയുള്ള വാക്കുകൾ റിലേറ്റീവ് പ്രോനൗൺ. അപ്പോൾ ഇതേപോലെയുള്ള റിലേറ്റീവ് പ്രോനൗൺ വന്നു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും, കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരിക്കും കേട്ടോ, കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരിക്കും. അതൊന്ന് ഓർത്ത് വയ്ക്കുക, റിലേറ്റീവ് പ്രോനൗണുകളായിട്ടുള്ള വിച്ച്, വെൻ, ദാറ്റ്, വേറ്, അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ അതെന്തായിരിക്കും, കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള റിലേറ്റീവ് പ്രോനൗൺ വന്നു കഴിഞ്ഞാൽ ആ റിലേറ്റീവ് പ്രോനൗണ് മുമ്പുള്ള പോർഷൻ വരെയാണ് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. അതായത് ഷീ സെഡ് എന്ന് പറയുന്നത് മെയിൻ ക്ലോസ്, കാരണം അതിനകത്തൊരു സബ്ജക്റ്റും ഉണ്ട് ഒരു വെർബും ഉണ്ട്, ഇതാണ് മെയിൻ ക്ലോസ്. എന്നിട്ട് ദാറ്റ് തൊട്ടിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസ്, അതാണ് നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസ്. മനസ്സിലായല്ലോ. അപ്പോൾ റിലേറ്റീവ് പ്രോനൗൺ അതിന് തൊട്ട് മുമ്പ് വരെയുള്ള പോർഷൻ ആയിരിക്കും മെയിൻ ക്ലോസും, അതിന് ശേഷമുള്ളതായിരിക്കും സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ റിലേറ്റീവ് പ്രോനാണൊക്കെ വരുന്ന കേസുകളൊന്നും ശ്രദ്ധിക്കുക കേട്ടോ, അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആവാനുള്ള സാധ്യതയാണ് കൂടുതലും. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. പി വൈക്കുവാണ്, ഡാഷ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ടു ഓർ മെയിൻ ക്ലോസസ്. ഏതാണ് ആൻസർ വരിക, രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസസ്. മെയിൻ ക്ലോസ് മാത്രമല്ല നമ്മൾ എന്താ പറയുക, കോമ്പൗണ്ട് ആണ് അല്ലേ, കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. കോംപ്ലക്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോംപ്ലക്സ് ആണ്, കാരണം സബും മെയിനും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ കോംപ്ലക്സ് അല്ല, കോമ്പൗണ്ട് ആണ്. സിമ്പിൾ ആണെങ്കിൽ അതിനകത്ത് ഒരു സബ്ജക്റ്റും ഒരു വെർബും ആണ്, ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം, വെൻ എവറിത്തിങ് ഫെയിൽസ് ഗോഡ് ഹെൽപ്സ് യു. ഇവിടെ നോക്കിയാൽ വെന്ന് നമുക്കറിയാം റിലേറ്റീവ് പ്രോനൗൺ ആണ് അല്ലേ. റിലേറ്റീവ് പ്രോനൗൺ വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസറായിട്ട് വരെ, കോംപ്ലക്സ് ആണ്, കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇനി അല്ലാണ്ടും നമുക്ക് കണ്ടുപിടിക്കാം വെൻ എവറിത്തിങ് ഫെയിൽസ്. ഇവിടെ നമുക്കൊരു ഫുൾ മീനിങ് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്താ, ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇവിടെ നമുക്ക് ഫുൾ മീനിങ് കിട്ടുന്നുണ്ട് അല്ലേ, ഗോഡ് ഹെൽപ്സ് യു, ദൈവം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഫുൾ മീനിങ് ഉണ്ട്. അപ്പോൾ ഇത് മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ മെയിനും സബൊക്കെ കൂടി വരാണെങ്കിൽ അതെന്തായിരിക്കും, കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഐഡൻറ്റിഫൈ ദി പ്രിൻസിപ്പിൾ ക്ലോസ്. പ്രിൻസിപ്പിൾ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മെയിൻ ക്ലോസ് അല്ലേ, മെയിൻ ക്ലോസ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിനകത്ത് നോക്കി പറഞ്ഞാൽ ഏതാണ് പ്രിൻസിപ്പിൾ ക്ലോസ്, എവിടെയാണ് നമുക്ക് ഫുൾ മീനിങ് കിട്ടുന്നത്? യു വിൽ പാസ് അല്ലേ, യു വിൽ പാസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഫുൾ മീനിങ് കിട്ടുകയാണ്. ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറഞ്ഞാൽ അതെന്താ, സബോർഡിനേറ്റ് ക്ലോസ് ആണ്, അവിടെ നമുക്ക് ഫുൾ മീനിങ് കിട്ടുന്നില്ല, ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ക്ലോസ്, അതായത് യു വിൽ പാസ് ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം, ഇത് പ്ലസ് ടു പ്രിലിംസിന്, ഈ കഴിഞ്ഞ പ്ലസ് ടു പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ കീയിൽ ഞാൻ പറഞ്ഞ ആൻസർ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് തിരുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം എന്ന് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ദ ഫോളോയിങ് സെൻറ്റൻസസ് ഡാഷ് സെൻറ്റൻസ്. ഓയിങ് ടു ലേസിനെസ് ഹി കുഡന്റ് അക്കംപ്ലിഷ് ഹിസ് ഡ്രീംസ്. ആൻസർ സിമ്പിൾ സെൻറ്റൻസ് ആണ് കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് കോംപ്ലക്സ് ആണെന്നാണ്. അപ്പോൾ അതല്ല, സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞിരുന്നു സിമ്പിൾ സെൻറ്റൻസ് ആണെങ്കിൽ ഐ എൻ ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കേസുകൾ, അതുപോലെ തന്നെ എന്താ ബീങ് വെച്ച് വരുന്ന കേസുകൾ, പിന്നെ ടു ടു വരുന്ന കേസുകൾ അല്ലേ, പിന്നെ ഡെസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ് ഒക്കെ വരുന്ന കേസുകളെല്ലാം നമ്മുടെ സിമ്പിൾ സെൻറ്റൻസാണ് എന്നുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഓയിങ് എന്ന് പറയുമ്പോൾ ഐ എൻ ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസുകളെല്ലാം സിമ്പിൾ സെൻറ്റൻസാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആൻസറിലേക്ക് എത്താം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഓയിങ് ടു ലേസിനെസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രേസ് ആണ് അല്ലേ, ക്ലോസ് അല്ല, കാരണം ഇതിനകത്തൊരു സബ്ജക്റ്റോ അല്ലെങ്കിൽ വെർബോ ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് ഇതിനെ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി. ഹീ കുഡിൻ്റ് അക്കംപ്ലിഷ് ഹിസ് ഡ്രീം അല്ലേ. അപ്പോൾ ഇതിനകത്തൊരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ട്, അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, അതൊരു സിമ്പിൾ സെൻറ്റൻസാണ്. കിട്ടിയോ? അപ്പോൾ ഓയിങ് ടു ലേസിനെസ് എന്ന് പറയുമ്പോൾ അത് എന്താ സബോർഡിനേറ്റ് ക്ലോസും ഇത് മെയിൻ ക്ലോസ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോരുത് കേട്ടോ. ഓയിങ് ടു ലേസിനെസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രേസ് ആണെങ്കിൽ നിങ്ങളതിനെ ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ് എല്ലാം നമ്മൾ പഠിച്ചു.
കുറച്ച് എക്സാമ്പിൾസും വെച്ച് പഠിച്ചു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പോൾ ചെയ്യാം, ടെലഗ്രാമിൽ പോൾ ചെയ്യാട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് വാല്യുബിൾ ആണ്, എല്ലാവരും കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.